ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എസ് ജി ട്രക്ക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിപ്പം ഈയിടെയായിട്ട് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് നമ്മൾ ഇൻഡോർ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വീഡിയോ ലൈറ്റ്. എങ്ങനെയുണ്ട്? ഈ കാണുന്ന ലൈറ്റൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ലൈറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ എടുത്തു വെച്ച് കാണണം. അപ്പം ഈ ഒരു റൂമിൻ്റെ അകത്തിരുന്നാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുക എല്ലാം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ റൂം തന്നെയാണ് എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. കണ്ടോ, നമ്മൾ ഈ കാണുന്ന നിന്നടുത്തിരുന്നാണ് രണ്ട്. ഈ ഒരു മേശപ്പുറത്താണ് നമ്മുടെ സോൾഡറിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. കണ്ടോ, ഇവിടെ ഫുൾ അലമ്പായിട്ടെല്ലാം കിടക്കുവാണ്. ഈ കാണുന്ന മൂന്ന് ബൾബിൻ്റെതും പിന്നെ രണ്ട് ഈ ഒരു ബൾബിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കൈസ് കണ്ടോ, നമ്മളങ്ങനെ ഒരു ചെയറും മേടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇരുന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെ. ഈ ഒരു ലാപ്പിൻ്റെ അകത്താണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയെല്ലാം. ഇത് നമ്മുടെ ലെനോവയുടെ ഒരു ലാപ്പാണ്, ലെനോവയുടെ. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് പെൻഡുലം ഗോൾഡ് എന്ന് പറഞ്ഞ ഇതാണ്. ഈ ഒരു സംഭവത്തിലാണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയെല്ലാം നടക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് തൻ്റെ വണ്ടർഷെയറിൻ്റെ ഫിൽമോറ എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഞാൻ നമ്മുടെ വീഡിയോസ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ അങ്ങനെ ഓണായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസമിട്ട വീഡിയോ ആണ് തേണ്ടി കിടക്കുന്നത്. ഇത് ഞാൻ ഇന്നിട്ട വീഡിയോ, അതായത് ഇത് ഞാൻ ഞായറാഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇത്. അപ്പോൾ ഉണ്ടോ, ഇത്ര ഉള്ളു. ഓക്കെ, ഉണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പരിപാടി. കണ്ടോ, അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പരിപാടി ഫുൾ നടക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് കരുതി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്താണ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗും പരിപാടിയെല്ലാം. ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പരിപാടിയെല്ലാം എളുപ്പമാണ്. പ്രീമിയർ കൂട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ സോഫ്റ്റ്വെയറിൻ്റെ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കൂട്ടൊക്കെ തന്നെയാണ്. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കട്ടിംഗ് ആണ്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിന് ഇത്രയും കട്ടിങ് വരുന്നത്. നമ്മുടെ വീഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉള്ളു. കണ്ടോ, ഒരു കൂടി വന്നാൽ ഒരു 8 ഫയൽ അല്ലെങ്കിൽ ഒരു 9 ഫയൽ അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെയറുകൾ കണ്ടോ, കട്ടിങ് കണ്ടോ, അന്യ കട്ടിങ് ആണ് ഗൈസ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ അത് ഒരുപാട് തെറ്റുകളുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വിക്കിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പിന്നെയും നമ്മൾ പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തായി പോകുന്നുണ്ട്. ഒരുപാട് മിസ്റ്റേക്കുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മിസ്റ്റേക്കുകൾ വരുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഞാൻ കളയും. കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ ഒന്നും ഞാൻ അവിടെ വീണ്ടും ഞാൻ റീഡബിങ് ഞാൻ ചെയ്യും. പിന്നെ അങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെ കട്ടിങ് എല്ലാം എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ആ വീഡിയോ ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ് ഗൈസ്. ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വീഡിയോ ഞാൻ പ്ലേ ആക്കി കാണിച്ചു തരാം. ഉണ്ടോ, ഇറക്കി വെക്കാം. നമ്മൾ ഇതങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു നമ്മൾ ചില വീഡിയോയ്ക്ക് നമ്മൾ മ്യൂസിക് ഇടും. എന്നാൽ മ്യൂസിക് ഇവിടെയുണ്ടോ? അങ്ങനെ മ്യൂസിക് ഒന്നും ഇടാറില്ല വീഡിയോയ്ക്ക്, എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇതങ്ങനെ സെറ്റ് ഇതേപോലെ മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് കട്ടിങ് ഇങ്ങനെ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ചാനൽ ലോഗോ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ കിടുക്കാച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് ഫിൽമോറ എന്ന് പറയുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്താണ് ഞാൻ നമ്മുടെ വീഡിയോസ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്യും എല്ലാം ചെയ്യുന്നത്. ഇടയ്ക്ക് ആ മൊബൈലിൻ്റെ അകത്ത് ഞാൻ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ ചെയ്യും. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ചെറിയൊരു പോരായ്മകളുണ്ട്. അതായത് ഇപ്പം എൻ്റെ ഈ ഫോണിൻ്റെ അകത്ത് എൻ്റെ മൊബൈൽ എന്ന് പറയുന്നത് തന്നെ ഒപ്പോ റെനോവേറ്റാണ് ഫോൺ. ഇപ്പം ഈ ഫോണിൻ്റെ അകത്ത് എടുത്ത വീഡിയോ ഒന്നും ഈ കാണുന്ന ഫിൽമോറയ്ക്കകത്ത് സപ്പോർട്ടാകത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഫോണിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ അല്ല, ഞാൻ ഫോണിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് VN ആണ്. VN വഴിയാണ് ഞാൻ മിക്ക വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ചെയ്യാറുള്ളത്. പിന്നീട് നമ്മുടെ ക്യാമറ. പിന്നീട് ഞാൻ നിങ്ങളെ എൻ്റെ ക്യാമറ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ക്യാമറ, Sony 4K. ഉണ്ടോ, 6100 എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത് സോണി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് എല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാ.
നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എല്ലാം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമെന്നൊക്കെ തോന്നി. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഗൈസ് നമ്മുടെ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇടിച്ച് പൊട്ടിക്കാൻ മറക്കല്ല്. ഇടിച്ച് പൊട്ടിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.